ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. സരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സരിൻ അദ്ദേഹത്തിൻ്റെ നിലപാട് രാഷ്ട്രീയമായിട്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യു ഡി എഫുമായി, പ്രത്യേകിച്ച് കോൺഗ്രസുമായിട്ടുള്ള വൈരുദ്ധ്യം എന്താണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്, ബി ജെ പിക്ക് ചിലപ്പോഴെങ്കിലും ജയസാധ്യതയുള്ള കേരളത്തിലെ ഒരു മണ്ഡലം പാലക്കാട് അസംബ്ലി മണ്ഡലമാണ്. ആ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലുള്ള ഒരു ജയിച്ചു നിൽക്കുന്ന എം എൽ എ ശൈലജ ടീച്ചർ മത്സരിക്കുന്ന വടകരയിലേക്ക് മാറ്റിയതിൻ്റെ പിന്നിൽ ആർ എസ് എസുമായി ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയുണ്ട് എന്നന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സൈബർ സംവിധാനത്തിൻ്റെ തന്നെ നേതാവായിരുന്ന ഡോക്ടർ സരിൻ ഇപ്പോഴും അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരട്ടിമറിയാണ് പ്രതിപക്ഷ നേതാവ് സ്വന്തം താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്നത് എന്നും അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് രാഷ്ട്രീയമായിട്ട് തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ന നിലപാടും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും വെച്ച് പാർട്ടിയിലുടനീളം ഫലപ്രദമായ പരിശോധനയും ചർച്ചയും ഒക്കെ നടത്തി സ്ഥാനാർത്ഥി നിർണയം പാർട്ടി നടത്തും എന്ന് തന്നെയാണ് പറയാൻ. അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസിലെ ത്രിമൂർത്തികളെ പോലെ അല്ല സി പി ഐ എം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ വ്യക്തതയുണ്ട്. അവർ രണ്ടോ മൂന്നോ ആളുകൾ തീരുമാനിച്ച് തീരുമാനമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഏത് ഗൂഢാലോചനയും നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് അവരുടെ നിലപാട്. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ പാർട്ടിയിലുടനീളം കൃത്യമായ രീതിയിൽ ചർച്ച നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കാനാവുള്ളൂ. ഇല്ല, വൈകുമൊന്നുമില്ല, എന്തിനാണ് വൈകുന്നത്? പക്ഷേ ഈ പ്രക്രിയ പൂർത്തിയാക്കണം. ഈ പ്രക്രിയ പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ പൂർത്തിയാക്കേണ്ട വ്യക്തികള് ആരോടിയാണ്? സ്വാഭാവികമായിട്ടും എത്ര സമയം എടുക്കും? ഇല്ല, ഇനി അധികം മണിക്കൂറില്ല. മൃദു ഹിന്ദുത്വമാണ് ബി ജെ പി എന്ന് മാത്രമല്ല, മൃദു ഹിന്ദുത്വ നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരുമായി ഡീലിംഗ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് സരിൻ തന്നെ ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രശ്നം ഉൾപ്പെടെ അത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ. കേരളത്തിൽ പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആ കാര്യം അവതരിപ്പിച്ചത്. ഞങ്ങളത് പറഞ്ഞപ്പോഴത് രാഷ്ട്രീയമായ ഒരു ഭാഗവോക്കലാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് എന്ന് പറഞ്ഞവർക്ക് ഇനിയിപ്പോൾ രാഷ്ട്രീയമായ ഉന്നമാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ ഇടയിൽ തന്നെയുള്ള ചർച്ചയാണ് പുറത്തു വന്നത്.